പഴയ കാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് അൽഷിമേഴ്സ് രോഗം കൂടുതൽ ആളുകളിലായി കണ്ടുവരുന്നുണ്ട്. പ്രായമായവരിലാണ് കൂടുതലായും അൽഷിമേഴ്സ് കാണപ്പെടുന്നത്. തുടക്കത്തിൽ വർത്തമാനകാലത്തെക്കുറിച്ചും പിന്നീട് കാലക്രമേണ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചും മറന്ന് ബുദ്ധിമാന്ദ്യം പോലെ ആയി മാറുന്ന ഒരവസ്ഥയാണ് അൽഷിമേഴ്സിലുണ്ടാവുന്നത്. ഇതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. രോഗിയേക്കാൾ കൂടുതൽ രോഗിക്ക് ചുറ്റുമുള്ളവരെയാണ് ഇത് യഥാർത്ഥത്തിൽ പ്രയാസത്തിലാക്കുന്നത്. അൽഷിമേഴ്സ് രോഗത്തിനുള്ള ശരിയായ കാരണം കൃത്യമായി വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ജനിതക ഘടകങ്ങളടക്കം പല കാരണങ്ങളും ഇതിലേക്ക് നയിക്കുന്നുവെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്തുതന്നെയാണെങ്കിലും ഈ രോഗത്തെ നിയന്ത്രിക്കാനോ പരിഹരിക്കാനോ സാധ്യമല്ല. എന്നാൽ പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രോഗം ഭാവിയിൽ വരാമെന്ന് മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്നാണ്. അൽഷിമേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച പുതിയൊരു പഠനം ചൂണ്ടിക്കാട്ടുന്നത് ഏറ്റവും ലളിതമായൊരു രക്തപരിശോധനയിലൂടെ അടുത്ത 17 വർഷത്തിനുള്ളിൽ അൽഷിമേഴ്സ് രോഗം പിടിപെടുമോ എന്നത് അറിയാൻ സാധിക്കുമെന്നാണ്. ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ലെങ്കിലും സാധ്യതകളുണ്ടെന്നാണ് ഈ പഠനം സൂചിപ്പിക്കുന്നത്. രക്തത്തിൽ കാണുന്ന ഒരിനം പ്രോട്ടീനാണത്രേ അൽഷിമേഴ്സ് രോഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഇത് ലളിതമായൊരു പരിശോധനയിലൂടെ കണ്ടെത്താമെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത്. ഈ പ്രോട്ടീൻ പിന്നീട് തലച്ചോറിൽ അടിഞ്ഞുകൂടുകയും കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുകയാണത്രേ ചെയ്യുന്നത്. ഈ പ്രോട്ടീൻ തലച്ചോറിലെത്തി അവിടെ അടിഞ്ഞുകൂടി കിടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് രോഗവിവരം അറിയാൻ സാധിക്കുമെന്നും അതുകൊണ്ടുള്ള ഫലം എന്തെന്നാൽ നമുക്ക് നേരത്തെ തെറാപ്പി തുടങ്ങി വെക്കാൻ സാധിക്കുമെന്നും രോഗം ഗുരുതരമാകുന്നതും രോഗം രോഗിയെ കടന്നു പിടിക്കുന്നതും നമുക്ക് ഫലപ്രദമായ തെറാപ്പിയിലൂടെയും ജീവിത രീതികളിലൂടെയും നീട്ടിവെക്കാൻ സാധിക്കുമെന്നുമാണ് പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷകരിൽ ഒരാളായ പ്രൊഫസർ ക്ലോസ് ഗെർവർട്ട് പറയുന്നത്. വർഷങ്ങളോളം നീണ്ട പഠനമാണ് ഇതിനായി ഗവേഷകർ നടത്തിയത്. മറവി രോഗത്തെക്കുറിച്ചും ഓർമ്മകൾ നശിച്ചു പോകുന്ന ദാരുണമായ അവസ്ഥയെക്കുറിച്ചും നേരത്തെ അറിയാൻ സാധിച്ചാൽ അത് തീർച്ചയായും വൈദ്യശാസ്ത്രത്തിൻ്റെ വലിയൊരു നേട്ടമായി തന്നെ നമുക്ക് കണക്കാക്കാം.